പഠിച്ചിട്ടുണ്ട്? പഠിച്ചിട്ടില്ല, ഒരു ഒന്നാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ല. അച്ഛൻ വായന സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത ഒരു പാവം സ്ത്രീയാണ്, വിധവയായ ഒരു സ്ത്രീയാണ് നെടുങ്കണ്ടം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൻ്റെ ജീവനക്കാരും എസ് പി സി എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമകളും ചേർന്നുകൊണ്ട് പറ്റിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള അമ്മമാരെ കൂടെ ചേർത്ത് നിർത്താൻ സ്വന്തം മക്കളില്ല, ഭർത്താവില്ല, വിധവയായ ഈ സ്ത്രീയെ ചതിച്ച് വഞ്ചിച്ച് എതിരെ അതിനുശേഷം അവരുടെ മണ്ണ് പോലും നശിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ജപ്തി നോട്ടീസ്, അടുത്ത കാശ് അടച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നടപടിക്ക് നീങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് അധികൃതർ, നെടുങ്കണ്ടം അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അധികൃതർ ഈ പാവം സ്ത്രീയെ നശിപ്പിക്കുകയാണ്, മാനസികമായി പീഡിപ്പിക്കുകയാണ്. അത് ഈ ഒരു അമ്മയുടെ കാര്യം മാത്രമല്ല, ഇതുപോലെ ആയിരക്കണക്കിന് അമ്മമാരെയാണ് ഈ നെടുങ്കണ്ടത്ത് സഖാവ് എം എം മണി എന്ന് പറയുന്ന നമ്മുടെ എല്ലാം സ്വന്തം പ്രിയങ്കരനായ മണിയാശാന്റെ മണ്ണിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഇതിനെതിരെ നിരന്തരം പരാതികളും നിവേദനങ്ങളുമായിട്ട് വർഷങ്ങളോളം കയറി ഇറങ്ങിയതിനു ശേഷവും ഈ അമ്മയ്ക്കും ഇതുപോലുള്ള ആയിരക്കണക്കിന് അമ്മമാർക്കും യാതൊരു നീതിയും ലഭിക്കാതെ അവർ ഇപ്പോഴും ഈ കണ്ണീരൊപ്പാൻ നമ്മുടെ നാട്ടിൽ ഒരു ഭരണകർത്താവുണ്ടോ? ഇത് രാജാമണി ഗോപാലൻ, ആദിവാസി മന്നാമാർ ഗോത്രവർഗത്തിൽപ്പെട്ട അമ്മയാണ്. മുൻമന്ത്രി എം എം മണിയുടെ സഹോദരന്റെ നേതൃത്വത്തിലാണ് എസ് പി സി എന്ന വളം കമ്പനി തുടങ്ങിയത്. എസ് പി സി ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് വിതരണം നടത്തിയ വളവും കൃഷിക്കുള്ള ജൈവ കീടനാശിനികളും ഉപയോഗിച്ച കർഷകരാണ് കണ്ണീരും വിലാപവുമായി നിൽക്കുന്നത്. ജൈവവളം എന്ന പേരിൽ ഇവർ വിതരണം ചെയ്ത വളവും മരുന്നും ഉപയോഗിച്ചവരുടെ കൃഷിയിടം കരിഞ്ഞു പോവുകയായിരുന്നു. കൃഷിയിടത്തിലേക്ക് ജൈവം എന്ന പേരിൽ കൊടുത്ത മരുന്നുപയോഗിച്ച ആദിവാസി ശ്വാസം മുട്ടി പിടഞ്ഞു മരിച്ചു. എസ് പി സി എന്ന കമ്പനിയും ഇടുക്കിയിലെ രാജാക്കാട് സർവീസ് സഹകരണ ബാങ്കും ഒക്കെ ചേർന്ന് നടത്തിയത് 300 കോടിയോളം രൂപയുടെ മണി ലോണ്ടറിങ്ങും തട്ടിപ്പുമാണ്. എസ് പി സി എന്ന കമ്പനിയുടെ ജൈവവളവും മറ്റും ഉപയോഗിക്കുന്ന കേരളത്തിലെ മുഴുവൻ കർഷകരും ഇതെല്ലാം അറിയണം. കർഷകർക്ക് വളം വാങ്ങാൻ കാശില്ല എന്ന് പറഞ്ഞപ്പോൾ എസ് പി സി കമ്പനിയും രാജാക്കാട് സഹകരണ ബാങ്കും ചേർന്ന് കർഷകർക്ക് ചതിക്കുഴി ഉണ്ടാക്കി. 5000 മുതൽ ലക്ഷങ്ങൾ കർഷകർക്കായി ലോൺ പാസാക്കി. കർഷകരെ കൊണ്ട് ഒപ്പിടിവിച്ച് കോടികൾ വരുന്ന തുക മുഴുവൻ നേരിട്ട് എസ് പി സി എന്ന സ്വകാര്യ വള കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് രാജാക്കാട് സഹകരണ ബാങ്ക് കൈമാറി. ചില്ലിക്കാശ് കർഷകർക്ക് കൊടുത്തിട്ടില്ല. എന്നിട്ടിപ്പോൾ എസ് പി സി കാർ ലോൺ തിരിച്ചടയ്ക്കുന്നില്ല. 100 കണക്കിന് കർഷകർക്ക് ഇപ്പോൾ ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. ജൈവവളം എന്ന പേരിൽ കർഷകർക്ക് എസ് പി സി എന്ന കമ്പനി നൽകിയ വളമിട്ട കൃഷിയിടങ്ങൾ കരിഞ്ഞു പോവുകയും ചെയ്തു. കർഷകർ പട്ടിണിയിലായി. മനം നൊന്ത പലരും മരണപ്പെട്ടു. വിഷയം ഗൗരവമാണ്. കേരളത്തിൽ ജൈവവളം എന്ന പേരിൽ ഇവർ ഇറക്കിയത് തമിഴ്നാട്ടിൽ നിന്നും ഫാക്ടറികൾ പുറംതള്ളുന്ന കറുത്തിരിക്കുന്ന കെമിക്കൽ വേസ്റ്റുകളെന്ന് കർഷകർ ആരോപിക്കുന്നു. കറുത്തിരിക്കുന്ന എന്തെങ്കിലും കൊടുത്താൽ അത് ജൈവവളം ആകില്ല എന്നും നിങ്ങളെ കൊല്ലാനുള്ള കീടനാശിനി മാരക വിഷവുമായിരിക്കാം എന്നും കേരളത്തിലെ ഓരോ കർഷകനും ഈ അമ്മയുടെ കണ്ണീർ ചാലിച്ച ജീവിത കഥ അനുഭവവും മുന്നറിയിപ്പും ആയിരിക്കണം. ഞാൻ എന്നെ പെരുവഴിയിൽ തെണ്ടാനായിട്ട് ഇറക്കി വിട്ടതാണ് ആ കമ്പനിക്കാർ. എന്നെ മാത്രമല്ല, കുറേ ചേട്ടന്മാരെയും കുറേ ചേച്ചിമാരും അങ്ങനത്തുള്ള ജീവിതം ജീവിച്ച് 2 വർഷത്തിന് കൂലിപ്പണിക്ക് പോകാണ്ട് ഏലത്തോട്ടം മൊത്തം ഉണങ്ങി നഷ്ടപ്പെട്ടു പോയപ്പം കൂലിപ്പണിക്ക് ആദ്യം കൂലിപ്പണിക്ക് പോകാത്ത ജനങ്ങൾക്ക് പിന്നെ കൂലിപ്പണി കിട്ടുമോ? ഈ കാലം പതിവ് പണിയുള്ള ലോഹങ്ങളല്ലേ. അങ്ങനെയുള്ളപ്പം നമുക്കങ്ങനെ പണി വിളിച്ച് തരാൻ പറ്റിയല്ല, തരത്തുമില്ല. സ്വന്തം മക്കളെപ്പോലെ ഏലത്തോട്ടത്തിന് ഏലത്തിനെയൊക്കെ സ്നേഹിച്ച്, കൃഷിയെ സ്നേഹിച്ച്, മണ്ണിനെ സ്നേഹിച്ച് എൻ്റെ മക്കളായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ ചേട്ടൻ ഇട്ടുപോയി. 2 വർഷം 9 മാസവുമായിട്ട് ഒരു ചായപ്പൊടി പോലും എനിക്ക് വേറെ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള സാധനം ഒരു ഗുളിക മേടിച്ച് തരാൻ പറ്റിയില്ല. ഞാൻ തന്നെ ഗുളിക മേടിച്ചാലേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും എനിക്ക് മേടിച്ച് തരത്തില്ല. അമ്മയുടെ ഈ പാവത്തിന്റെ ഈ മണ്ണിനെ, ഈ അമ്മയുടെ മണ്ണ് മാത്രമല്ല വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളെല്ലാം കരുതി വയ്ക്കേണ്ട മണ്ണ് കൂടിയാണ് എസ് പി സി എന്ന് പറയുന്ന കമ്പനി ജൈവവളം എന്ന പേരിൽ കൊടുത്ത് ഇതുപോലുള്ള ആളുകളെ പറ്റിക്കുന്നത്, നമ്മുടെ നാടിനെ പറ്റിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിന്, ചെകുത്താൻ്റെ സ്വന്തം നാട് അല്ലെങ്കിൽ ശവപ്പറമ്പ്, കേരളത്തിന് ഒരു ശവപ്പറമ്പാക്കാനുള്ള
ഒരു നടപടിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ SPC എന്ന് പറയുന്ന വലിയ ഒരു കമ്പനി. SPC കമ്പനിക്കാരാണ് ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ച് എന്നെ പെരുവഴിയിലാക്കി ശ്വാസം മുട്ടലും അലർച്ചയും ഉണ്ടായിട്ടാണ് എൻ്റെ ചേട്ടൻ മരിച്ചത്. അവരുടെ വളമും മരുന്നും അത് കൂട്ടിയിട്ടാണ് അത് അടിച്ച് അതുകൊണ്ടാണ് ശ്വാസം മുട്ടൽ തുടങ്ങി അലർച്ചയായി ശ്വാസം മുട്ടൽ തുടങ്ങിയിട്ടാണ് ചേട്ടൻ മരിച്ചത്. അതേപോലെ എനിക്കിപ്പോഴും ആ അലർച്ച മാറിയിട്ടില്ല. ഇപ്പോഴും എനിക്കുണ്ട്, എങ്കിലും എനിക്ക് ശ്വാസം മുട്ടലില്ല. എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ അങ്ങനെ വിഷമമായിട്ട് തോന്നുവാണ് ഞാൻ ആശുപത്രി ചെന്ന് മരുന്ന് മേടിക്കും. മരുന്ന് മേടിച്ച് കഴിച്ചുകൊണ്ടായിരിക്കുന്നത്. എൻ്റെ ചേട്ടൻ മരുന്ന് കഴിച്ചതിൻ്റെ കുപ്പിയോ അതിൻ്റെ ആ ശ്വാസം മുട്ടലിനെ വലിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഇപ്പോഴും പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്, കളഞ്ഞിട്ടില്ല. ചേട്ടൻ കഴിച്ച ഗുളികയുടെ അട്ടയെല്ലാം ഉണ്ട്. ശ്വാസം മുട്ടലിനെ വലിച്ച സാധനങ്ങളെല്ലാം ഞാൻ ഇപ്പോഴും പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സർക്കാരിൽ ഒരു തെളിവ് കിട്ടുവാണെങ്കിൽ നമ്മളത് കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞുണ്ട്. പിന്നെ അല്ലാതെ ചുമ്മാതെയല്ല, ഒരുത്തനെ തട്ടിക്കാനോ ഒരുത്തനെ പറ്റിക്കാനോ വേറെ ഒരുത്തരുടെ 10 പൈസ ഞങ്ങൾക്ക് വേണ്ട സാറേ. ഞങ്ങൾ ആദിവാസി എന്ന് പറയുന്ന മന്നാമാരാണ്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം എന്നത എന്നുള്ളത് അറിയത്തില്ല. വിവരമുള്ള വിവരത്തിൽ ജീവിച്ചിങ്ങനെ പോകുന്നതാണ്. ഇപ്പോഴത്തെ പിള്ളേർ സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്, പണ്ടത്തെ ആൾക്കാർ അങ്ങനെ പഠിക്കുകയല്ല, അതിനുള്ള അറിവില്ല. അങ്ങനെ ആയ വിദ്യാഭ്യാസം ഇല്ലാണ്ട് ഈ നിമിഷം ഒന്നെന്ന് പറയാൻ പോലും എനിക്കറിയത്തില്ല. അങ്ങനെ എനിക്ക് എഴുത്തു വായനയില്ല അറിയാമെന്നുള്ള ആൾക്കാരുടെ കൂടെ കൂടി അങ്ങനെ പറയുന്നതേ എനിക്കറിയാവുള്ളൂ. പിന്നെ എഴുത്തോ വായനയോ എനിക്കറിയത്തില്ല. മണ്ണെല്ലാം നമുക്ക് വീണ്ടും നേരെയാക്കി എടുക്കാം. നമുക്കെല്ലാം അറിയാമെന്നുള്ള കാര്യമാണ്, ബാങ്കിൽ നിന്ന് വായ്പ കൊടുക്കുന്നത് തുകയായിട്ടായിരിക്കും കൊടുക്കുന്നത്. അത് അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നത്, അല്ലാതെ ഒരു വ്യക്തിയുടെ പേരിലേക്ക് ഒരു പക്ഷേ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ചെക്കോ DDO വല്ലതും എടുത്ത് കൊടുക്കുന്നതായിരിക്കും. CPI പോലൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി ഇതേ വകുപ്പ് ഭരിക്കുമ്പോൾ, കൃഷി മന്ത്രിയായിരിക്കുന്ന CPI പോലൊരു മന്ത്രി ഭരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ഉചിതമായ നടപടി ഇവർക്കെതിരെ എടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഒരു പക്ഷേ മുഹമ്മദ് റിയാസും അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ആണ് എന്നുള്ള കാര്യം ഒരു പക്ഷേ നെല്ലരി ആഹാരം കഴിക്കുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. സഖാക്കന്മാരെ, മണിയാശാൻ്റെ മണ്ഡലത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നാണ് വേദനാജനകം. അദ്ദേഹവും ഒരു കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ ശ്രീ ലംബോദരൻ എന്ന് പറയുന്ന ആളും കൂടി ചേർന്ന് തുടങ്ങിവെച്ച പ്രസ്ഥാനമാണ് SPC എന്ന് പറയുന്നത്. ഞങ്ങളുടെ വീട് കയറിയാണ് അവർ കൊണ്ടുവന്ന് ഈ വളം മരുന്ന് ഇറക്കി ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾക്ക് ആ കടയും അറിയത്തില്ല, ആളുകളും അറിയത്തില്ല. ഞങ്ങൾ ഏതെങ്കിലും കട ഞങ്ങൾ അങ്ങനെ മേടിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് ആ ഒപ്പത്തിന് അടിച്ച് ഞങ്ങളങ്ങനെ വിട്ടേക്കും. ഇവർ ഞങ്ങളുടെ പണിത സ്ഥലത്തേക്ക് ഇറങ്ങി വന്നിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിനൊക്കെ കറണ്ടാണേലും നിങ്ങളുടെ ഫോണിൽ കാശാണേലും ഞങ്ങൾ കയറ്റി തന്നേക്കാം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുവേണം, ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് വേണം മരുന്ന് മേടിച്ച് അടിക്കാനെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ആ കമ്പനിയിൽ നിന്ന് കുറച്ച് വളമും മരുന്നും തന്നിട്ട് ഞങ്ങളുടെ തോട്ടമെല്ലാം മൊത്തം നശിച്ചു. തോട്ടം നശിച്ച കാര്യമൊക്കെ കമ്പനിയിലെ ആളുകൾ അറിയിച്ചു, SPC അറിയിച്ചു. അറിയിച്ചതിന് അവർ പറഞ്ഞായിരുന്നു അങ്ങനെ പോകും, നഷ്ടപ്പെട്ടു പോകുവാണെങ്കിൽ സർക്കാർ മൂലത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചില എല്ലാം കൈമാറ്റം ചെയ്ത് തന്നേക്കാം എന്ന് പറഞ്ഞ ആൾക്കാർ. പിന്നെ ഞങ്ങൾ 2 തവണയായിട്ട് ഞാൻ തപ്പിപ്പോയിട്ടും അവരെ കണ്ടിട്ടില്ല. എനിക്ക് 1 വർഷം അല്ലാണ്ട് ഇറങ്ങി നടക്കാനും പറ്റിയല്ല. ഏത് സർക്കാരാണ് കൃഷിഭൂമി നശിച്ച ആളുകൾക്ക് ഈ കൃഷിഭൂമിയുടെ നഷ്ടം നികത്തി കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡിയുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡിയുണ്ട്, നിങ്ങൾക്കെല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് ഇതുപോലുള്ള പാവങ്ങളെ പറ്റിക്കുകയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി. ഇതുപോലുള്ള അമ്മമാരെ, ആരോരുമില്ലാത്ത സ്ത്രീകളെ, കർഷകരെ, എന്നിട്ട് പറയുന്നത് വലിയ വായിൽ പറയുകയാണ് ഞാൻ കർഷക സ്നേഹിയാണ്, കർഷകരെ എല്ലാവരും ഉന്നമനത്തിന് വേണ്ടി പെരുമാറുന്ന ആളാണ് എന്ന് വിടുവായ് പോലെ വീമ്പിളക്കുകയും ചെയ്യും, ഒരു ഉളുപ്പുമില്ലാതെ തന്നെ. എന്തായിരുന്നാലും അമ്മയ്ക്ക് ഈ കാശ് വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാശ് കിട്ടിയിട്ടില്ല എന്നുള്ള, കാശ് മേടിച്ചിട്ടില്ല, കാശ് വാങ്ങിച്ചിട്ടില്ല, സത്യമാണോ? സത്യം എൻ്റെയാണ്, എൻ്റെ അമ്മയാണ് സത്യം. ഞങ്ങൾ 10 പൈസ മേടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് വളം മരുന്ന് തന്നായിരുന്നു സാറ്, കാശായിട്ട് ഞങ്ങൾക്ക് 10 പൈസ ബാങ്കിൽ. ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞായിരുന്നു, ഞങ്ങൾ മേടിക്കാൻ പോയ കാശിനെ ഞങ്ങൾ ബാങ്കിൽ കൊണ്ടുവന്ന് കുടിപ്പിച്ചു എന്നാണേലും ഇതിന് സത്യം ഉണ്ടാകുമെന്ന് ബാങ്കുകാരോടും ഞാൻ പറഞ്ഞായിരുന്നു. ആ നേരം ഇവിടെ ഉടുമ്പൻചോലയില്ലായിരുന്നു, പാറത്തോടായിരുന്നു ബാങ്ക്. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതിന്. അവർ കൊണ്ടുവന്ന് തന്നത് ശരിയാ, നിങ്ങൾ കുറച്ച് വളം മേടിച്ചതിന് നിങ്ങൾക്ക് പൈസയായിട്ട് തരാൻ പറ്റിയല്ല, പൈസ തരത്തില്ല, വളവേ തരുവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാ വളമും മരുന്നും തന്നത്. ആ വളമും മരുന്നും ഞങ്ങൾ കൊണ്ടുപോയി അടിച്ചിട്ട് ഞങ്ങളുടെ തോട്ടമെല്ലാം മൊത്തം നഷ്ടപ്പെട്ട് ആ പാകമാണ് ആ കാണുന്നത്. 3 വർഷമായി എനിക്കിതിനകത്ത് വരുമാനം കിട്ടാണ്ട്. പിന്നെ ചേട്ടനും മരിച്ചു പോയി, ഞാൻ എങ്ങനെ പണിയും? പുറത്തിറങ്ങാനും പറ്റിയല്ല, മക്കളുണ്ടോ? പെൻഷൻ എത്ര? പെൻഷൻ എനിക്ക് വർഷത്തിന് മാസത്തിന് അതിന് എനിക്ക് 1000 രൂപ കിട്ടും.
മാസത്തിൽ 1000 രൂപ. അസുഖങ്ങൾ എനിക്കില്ല സാറേ. ഒരു ദൈവം സഹായിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു അമ്മയാണ്, അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു കർഷക സ്ത്രീയാണ്. 1000 രൂപ പെൻഷൻ കിട്ടും. ആ പെൻഷൻ തുക കൊണ്ട് അന്തസ്സായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയാണ് ഈ പാവം അമ്മ. അതിനിടയിൽ കൂടെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ അണാപ്പൈ വാങ്ങിക്കാത്ത ഈ അമ്മയുടെ കണ്ണീരൊപ്പാൻ, ഈ അമ്മയുടെ കണ്ണീരൊപ്പുന്നതിന് പകരം ഈ അമ്മയെ വീണ്ടും വീണ്ടും കണ്ണീര് കുടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഭരണകർത്താക്കളായ പല ആളുകളും. കൃഷിമന്ത്രിയായിരുന്നാലും ഉദ്യോഗസ്ഥ വൃന്ദമായാലും കൃഷി ഓഫീസറായിരുന്നാലും മറ്റുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് ഇതുപോലുള്ള അമ്മമാരുടെ കണ്ണീരൊപ്പുകയല്ല ചെയ്യുന്നത്, ഇവരെയൊക്കെ കണ്ണീര് കുടിപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.